മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയും രൗദ്രതയുടെ ഈണം പകരുന്ന പാണ്ഡിമേളവും സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെ തത്സമയം ആസ്വാദകരിലേക്ക് എത്തിച്ചു. കൊടകരയിലെ വാദ്യകലാകാരന്മാർ കൊടകര മേളകലാ സംഗീത സമിതിയുടെ സെക്രട്ടറിയും വാദ്യകലാകാരനുമായ കൊടകര ഉണ്ണിയും 10 സഹപ്രവർത്തകരും ചേർന്നാണ് ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഉത്സവകാലത്തിന് മുന്നോടിയായി താളവട്ടങ്ങളുടെയും ചെമ്പടവട്ടങ്ങളുടെയും മേളപ്പെരുക്കം തീർത്തത്. കുമ്പച്ചൂടാറും മുമ്പേ അഴിച്ചുവച്ച ചെണ്ടകൾ വീണ്ടും വലിച്ചു മുറുക്കുകയായിരുന്നു അവർ. പൂരപ്പറമ്പിലല്ല, നമസ്തേ കൈരളി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ് ഇവർ അക്ഷരകാലം കൊട്ടിക്കയറിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഉത്സവ സീസണിൽ പെരുവനംപൂരവും ദേവമേളയായ ആറാട്ടുപുഴ പൂരവും പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരവും കൂടൽമാണിക്യം ഉത്സവവും എല്ലാം ഉപേക്ഷിച്ചതോടെ വീടുകളിൽ ഒതുങ്ങിക്കൂടി മനസ്സുകളിൽ താളമിട്ടിരുന്ന ഇവർക്കും ആയിരക്കണക്കിന് ആസ്വാദകർക്കും ആനയും അമ്പാരിയും ആറാട്ടുമില്ലെങ്കിലും ആഘോഷത്തിന്റെ അനുഭവവേദിയായിരുന്നു നമസ്തേ കൈരളിയുടെ ഉത്സവ കൈരളി സമ്മാനിച്ചത്. ക്ഷേത്രസന്നിധികളിൽ പൊന്നിൻ തലക്കെട്ടണിഞ്ഞ ഗജവീരന്മാർക്കു മുന്നിൽ കത്തിയെരിയുന്ന കൈപ്പന്തങ്ങളുടെ ശോഭയിൽ വൃശ്ചികം മുതൽ മേടം വരെ നീളുന്ന പകലിരവുകളിൽ വാദ്യഘോഷം മുഴക്കിയ കലാകാരന്മാർക്കും പൂരപ്രേമികൾക്കും ഈ കലോപാസന നവ്യാനുഭവമായി മാറി. കൊറോണ മഹാമാരിയുടെ താണ്ഡവത്തിനിടയിലും തോളത്തു തൂങ്ങുന്ന തോലിട്ട വാദ്യമായ ചെണ്ടയിൽ തോൽപ്പറ്റുള്ള കയ്യും കോലും പ്രയോഗിച്ചത് ലോകമെങ്ങുമുള്ള 10,000 കലാസ്നേഹികളാണ് തത്സമയം ആസ്വദിച്ചത്. ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് ആയിരങ്ങളാണ് പഞ്ചാരിയുടെയും പാണ്ഡിയുടെയും താളവട്ടങ്ങൾക്കനുസരിച്ച് താളം പിടിക്കുകയും കമന്റുകളും ഷെയറുകളുമായി ഈ കൊടകരയുടെ വാദ്യവൃന്ദത്തെ പ്രോത്സാഹിപ്പിച്ചത്. കൊടകര ഉണ്ണിയെ കൂടാതെ വിജിൽ ആർ മേനോൻ, അരുൺ പാലാഴി എന്നിവർ ഉരുട്ടുചെണ്ടയിലും കൊടകര അനൂപ്, കീനൂർ അഭിലാഷ് എന്നിവർ കുറുങ്കുഴലിലും മച്ചാട് പത്മകുമാർ, കീനൂർ ദീപേഷ് എന്നിവർ കൊമ്പിലും കൊടകര അനീഷ്, മറ്റത്തൂർ അനന്തു എന്നിവർ വലം തലയിലും ബിബിൻദാസ് മുപ്പിളിയും കൊടകര അഭിജിത്ത് എന്നിവർ ഇഴത്താളത്തിലും അണിനിരന്നു. മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട.